നമ്മുടെ കർത്താവും ദൈവമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വചനം ശ്രവിക്കുന്ന ഏവരെയും അറിയിക്കുന്നു. ക്രൂശിൽ ദൈവം മരിച്ചുപോ, ഈ വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. ക്രൂശിൽ, കാൽവരി ക്രൂശിൽ ദൈവമാണോ മരിച്ചത്, മനുഷ്യനാണോ മരിച്ചത്? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും യേശുക്രിസ്തു ദൈവമല്ല എന്ന് വാദിക്കുകയും ചെയ്യുന്ന അനേക വിഭാഗങ്ങളുണ്ട്. അത് ക്രൈസ്തവ വിഭാഗങ്ങൾ എന്നറിയപ്പെടുന്ന ചില വിഭാഗങ്ങളുമുണ്ട്, ക്രൈസ്തവരല്ലാത്ത മറ്റു മതങ്ങളുള്ള ആൾക്കാരുമുണ്ട്. ചില ആളുകൾ ബൈബിളിൽ യേശുക്രിസ്തു ദൈവമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ ചാനൽ സ്ഥിരമായി ശ്രദ്ധിക്കുന്നവർക്കറിയാം, ദൈവവചനത്തിൽ, ബൈബിളിൽ പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും 50-ൽ അധികം വേദഭാഗങ്ങൾ യേശുക്രിസ്തു ദൈവമെന്ന് തെളിയിക്കുന്ന, യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവമെന്ന് പറഞ്ഞിരിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഉൾപ്പെടെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വാക്കുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ചേർത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബൈബിളിൽ യേശുക്രിസ്തു ദൈവമല്ല, യേശുക്രിസ്തു ദൈവമാണ് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് തികച്ചും ഭോഷത്വം ഭോഷ്കും മാത്രമാണ്, ഭോഷത്വം ഭോഷ്കും മാത്രമാണ്, വെറും കള്ളമാണ്. ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവമായിരുന്നോ മനുഷ്യനായിരുന്നോ എന്നുള്ളതാണ്. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ യഹോവ സാക്ഷികൾ, യേശുനാമക്കാർ, ക്രിസ്റ്റോഡഫിയൻസ് അങ്ങനെ തുടങ്ങി ചില വിഭാഗങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന ചില വിഭാഗങ്ങൾ പറയുന്നത് കാൽവരി ക്രൂശിൽ മനുഷ്യനായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ യേശുനാമക്കാർ കേൾക്കുമ്പോൾ അവർ വന്ന് പറയുമായിരിക്കും, ഞങ്ങൾ ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു, ആ ദൈവം യേശുക്രിസ്തുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. എന്നാൽ നിങ്ങളുടെ ഉപദേശം ആഴമായി പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ഉപദേശം പറയുന്നത് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യനായിരുന്നു, തൻ്റെ ദൈവത്വം, തൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം തൻ സ്വർഗത്തിൽ വെച്ചിട്ട് തൻ ഭൂമിയിൽ വന്നു, ആ ദൈവമഹത്വത്തെയാണ് തൻ പിതാവ് എന്ന് വിളിച്ചത്, ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായിരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു ദൈവമാണ് എന്ന് യേശുനാമക്കാർ പറയുന്നില്ല. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ ചില യേശുനാമ വിഭാഗക്കാർ, അല്ലെങ്കിൽ ചില യേശുനാമത്തിൻ്റെ ഉപദേശം പറഞ്ഞ ചില ആൾക്കാർ ശക്തമായി യേശു ദൈവമാണെന്നൊക്കെ പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ ചിരി വരാറുണ്ട്. കാരണം അവരുടെ യഥാർത്ഥ ഉപദേശത്തിൽ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ദൈവമായിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നില്ല, അവർ അംഗീകരിക്കുന്നില്ല. ഇനി യഹോവ സാക്ഷികളുടെ ഇടയിലോട്ട് വരാം. യഹോവ സാക്ഷികളുടെ വിഷയവും ഇതുപോലെ തന്നെയാണ്. അവർ ഒരിക്കലും യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല. ഈ യേശുനാമക്കാർ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോഴാണ് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാത്തത്, അല്ലാത്തപ്പോൾ ദൈവമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ യഹോവ സാക്ഷികളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ അവർ യഹോവ മാത്രമാണ് ദൈവം എന്ന കൺസെപ്റ്റാണ്. ക്രിസ്റ്റോഡഫിയൻസും അതുപോലൊക്കെ തന്നെ. ഇനി ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബൈബിൾ ഫോളോ ചെയ്യാത്ത ചില വിഭാഗങ്ങൾ, മറ്റു മതങ്ങളും ആൾക്കാർ ഇത്തരത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഒരു വിഷയം അല്പം ലളിതമായിട്ടൊന്ന് പറയാം. ഇവരുടെയൊക്കെ വാദങ്ങൾ ശരിയാണെങ്കിൽ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ വെറും ഒരു മനുഷ്യനായിട്ടാണ് യേശു ക്രിസ്തു മരിച്ചതെങ്കിൽ എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കാം. യേശു ക്രിസ്തു എന്തിനാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്? കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് സർവ ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായിട്ടാണ്. വെറും ഒരു മനുഷ്യനായിട്ട് ആണ് കർത്താവ് മരിച്ചതെങ്കിൽ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ ചിന്തിക്കുക, ഏതെങ്കിലും ഒരു വ്യക്തി, എന്നെയോ നിങ്ങളെ തന്നെ ചിന്തിക്കുക. ഇപ്പോൾ ഞാൻ പറയുവാണ്, ഞാൻ സകല മനുഷ്യരുടെയും പാപത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ കുറച്ച് പേർ ക്രൂശിലേറ്റിയാൽ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമാകുമോ? ചിന്തിക്കാൻ വേണ്ടി നമ്മളത് ചിന്തിക്കണം.
നമ്മളിത് ചിന്തിച്ചാൽ മാത്രമേ സാത്താന്റെ തന്ത്രം മനസ്സിലാവത്തുള്ളൂ. യേശുക്രിസ്തു വെറുമൊരു മനുഷ്യനാണെന്ന് സാത്താൻ മറ്റ് പല മനുഷ്യരിൽ കൂടിയും പല ഉപദേശ തത്വങ്ങൾ കൂടിയും ഒക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യർക്ക് ലഭിക്കേണ്ട യേശുക്രിസ്തുവിൻ്റെ ക്രൂശ മരണത്തിൽ കൂടി മനുഷ്യർക്ക് ലഭിക്കേണ്ട നിത്യരക്ഷ നഷ്ടമാക്കി കളയാൻ വേണ്ടിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇപ്പോൾ ഞാൻ സകല മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനായിട്ട് പോവുകയാണ്. ഞാൻ അങ്ങനെ കാൽവരി ക്രൂശിൽ എന്നെ കുറച്ച് പേർ ആ ക്രൂശിൽ തറച്ച് കൊന്നാൽ അത് സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമാകുമോ? ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്തു എന്നിരിക്കട്ടെ. ആ വ്യക്തിക്ക് വധശിക്ഷ ലഭിക്കാനുള്ള കുറ്റകൃത്യം ആ വ്യക്തി ചെയ്തു. ഞാൻ ആ വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി ആ വ്യക്തി ചെയ്ത കുറ്റം ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ ആ വധശിക്ഷ അനുഭവിച്ചാൽ ഞാൻ നിമിത്തം ഒരു വ്യക്തി രക്ഷപ്പെടും, പക്ഷേ ഞാൻ നിമിത്തം 1000 പേർ രക്ഷപ്പെടത്തില്ല, 1000,000 പേർ രക്ഷപ്പെടത്തില്ല. ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണം, കാൽവരക്രൂശ് മരണം, വെറുമൊരു മനുഷ്യൻ എന്ന നിലയിലാണ് യേശുക്രിസ്തു മരിച്ചതെങ്കിൽ, അത് സകല മനുഷ്യരെയും പാപത്തിന് പരിഹാരമാകത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നു. ആ യുദ്ധം നടക്കുമ്പോൾ ഒരു രാജ്യം കീഴടങ്ങി എന്ന് ചിന്തിക്കുക. അപ്പോൾ വിജയിച്ച രാജ്യം എന്തുവായാലും മറു രാജ്യത്തിൻ്റെ രാജാവിനെ ആയിരിക്കും പിടിക്കുന്നത്. അവർ ഒരു പക്ഷേ ബാക്കിയുള്ള എല്ലാവരെയും അടിമകളായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ സ്വതന്ത്ര വിട്ടയക്കുകയോ ചെയ്താലും അവർക്കൊരു രാജാവിനെ കിട്ടിയാൽ മതി. അവർക്ക് ഒരു രാജാവിനെ കിട്ടുമ്പോൾ ആ രാജാവ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു രാജ്യത്തിന് പകരമായിട്ട് അർപ്പിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശ മരണം അങ്ങനെയാണെങ്കിൽ അത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദന്മാർക്ക് മാത്രമേ പ്രയോജനം ചെയ്യത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ മരണം വെറുമൊരു മനുഷ്യനായിട്ടോ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ രാജാവായിട്ടോ അല്ലായിരുന്നു. അവിടെയാണ് ക്രൂശ മരണത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ക്രൂശ മരണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തു ദൈവമായിട്ട് തൻ അർപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. കാരണം കർത്താവിൻ്റെ ക്രൂശ മരണത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനും ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനും രക്ഷ പ്രാപിക്കും. അത് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാകട്ടെ, 2000 വർഷത്തിനിപ്പുറം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളായിക്കോട്ടെ, ഇനി 1000 വർഷത്തേക്ക് യേശുക്രിസ്തു മടങ്ങി വന്നില്ല എന്ന് ചിന്തിക്കുക, ഇനി 1000 വർഷം കഴിഞ്ഞ് ജീവിച്ചിരിക്കുന്ന വ്യക്തിയായിക്കോട്ടെ, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയായാലും കർത്താവിൻ്റെ കാൽവരി ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് എൻ്റെ പാപത്തിന് വേണ്ടിയാണ്, എൻ്റെ പാപ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു അർപ്പിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയുടെ പാപം ദൈവം ക്ഷമിച്ചിരിക്കും യേശുക്രിസ്തുവിൽ കൂടി. കാരണം യേശുക്രിസ്തു വെറുമൊരു മനുഷ്യനായിട്ടല്ല, തൻ ദൈവമായിരിക്കെ തന്നെ മനുഷ്യ രൂപത്തിൽ ഈ ലോകത്തിലോട്ട് കടന്നു വന്ന് സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്ത് മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ, മനുഷ്യ വേഷത്തിലായിരിക്കുമ്പോൾ തന്നെ, മനുഷ്യ രൂപത്തിലായിരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യ ശരീരത്തിൽ ഈ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായിട്ടുള്ള ശിക്ഷ താൻ ഏറ്റെടുത്ത് അനുഭവിച്ചാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്. വെറുമൊരു മനുഷ്യനാണ് കാൽവരി ക്രൂശിൽ മരിച്ചതെങ്കിൽ അത് സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമാകത്തില്ല. ഏതെങ്കിലും ഒരു നേതാവാണ് കാൽവരി ക്രൂശിൽ മരിച്ചതെങ്കിൽ അത് പിന്നീട് ഫ്യൂച്ചറിൽ വരുന്ന, ഭാവിയിൽ വരുന്ന ജനങ്ങളുടെ പാപത്തിന് പരിഹാരമാകത്തില്ല. എന്നാൽ സാക്ഷാൽ ദൈവമാണ് മരിച്ചതെങ്കിൽ അത് എന്നേക്കും ഉള്ള വ്യക്തികൾക്ക്, ഏത് കാലഘട്ടത്തിലുമുള്ള വ്യക്തികൾക്ക്, എന്നേക്കും അർത്ഥമാക്കിയത് ഏത് കാലഘട്ടത്തിൽപ്പെട്ട വ്യക്തികളായാലും ശരി, ദൈവം തന്നെ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നുവെങ്കിൽ ആ ദൈവം അർപ്പിച്ച ആ യാഗത്തിൽ വിശ്വസിക്കുമ്പോൾ അത് പാപത്തിന് പരിഹാരമാവും. ഇനി അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി,
യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് വേറൊരു മനുഷ്യനായിട്ടല്ല, ഒരു നേതാവായിട്ടല്ല, പകരം സകല മനുഷ്യരുടെയും പാപം ഏറ്റെടുത്ത ദൈവമായിട്ട് തന്നെയാണ് മരിച്ചത്. അപ്പോഴാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം വരുന്നത്, ദൈവം മരിക്കുമോ? ദൈവം മരിക്കുമോ? ഈ ചോദ്യം പല ആളുകളും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും ഒരു മനുഷ്യൻ എങ്ങനെയെന്ന മനുഷ്യൻ്റെ ഘടന അറിയാത്തത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ബൈബിൾ അടിസ്ഥാനത്തിൽ മനുഷ്യന് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു മരിച്ചപ്പോൾ കർത്താവിൻ്റെ ശരീരം അവിടെ മരിക്കുകയാണ് ചെയ്തത്. അതേസമയം കർത്താവിൻ്റെ ആത്മാവ് പറുദീസയിലോട്ട് ഇറങ്ങിച്ചെന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാൽവറി ക്രൂശിൽ കിടന്ന കള്ളനോട്, തന്നിൽ വിശ്വസിച്ച കള്ളനോട് യേശുക്രിസ്തു പറയുന്ന ഭാഗം ഇതാണ്, നീ ഇന്ന്, 3 ദിവസം കഴിഞ്ഞിട്ടല്ല, നാളെയല്ല, ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്നാണ്. ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കണം എന്ന് പറയണമെങ്കിൽ കാൽവരി ക്രൂശിൽ കിടന്ന യേശുക്രിസ്തു മരിച്ച് അപ്പോൾ തന്നെ അവസാനിക്കുകയാണെങ്കിൽ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കുമെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? കാൽവരി ക്രൂശിൽ ദൈവം മരിച്ചോ എന്ന് ചോദിച്ചാൽ ആ മനുഷ്യ ശരീരം മരിച്ചു. മനുഷ്യ ശരീരം മരിച്ചതുപോലെ ദൈവം ഇല്ലാതായില്ല. തന്നെ ദൈവം ആത്മാവാണ്. ആ ആത്മാവാകുന്ന ദൈവം പറുദീസയിലോട്ട് ഇറങ്ങിച്ചെന്ന് അവിടെ കിടക്കുന്ന വിശുദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലോട്ട് കയറി കയറി വരുമ്പോഴാണ് മറ്റുള്ളക്കാലത്തെ മറിയെ കാണുന്നത്. മറിയോട് പറഞ്ഞ ഭാഗമുണ്ട്, എന്നെ തുടരരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല. 3-ാമത്തെ ദിവസമാണ്, ഞായറാഴ്ചയാണ്, പറയുവാണ് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറി പോയിട്ടില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യഹോവാസാക്ഷികളും ഈ യേശുനാമക്കാരും യേശുക്രിസ്തുവിനെ ദൈവത്വം നിഷേധിക്കുന്ന എല്ലാ ദുരുപദേശ വിഭാഗങ്ങളും, ദുരുപദേശം എന്ന് പറയുമ്പോൾ ബൈബിളിൻ്റെ യഥാർത്ഥ ഉപദേശവുമായിട്ട് ചേർന്ന് വരാത്ത എല്ലാ വിഭാഗങ്ങളും, ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്നതിൽ കൂടി ആ കർത്താവിൻ്റെ കാൽവരി മരണത്തിൽ കൂടുള്ള രക്ഷയാണ് നിഷേധിക്കുന്നത്. രസകരം എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന വിഭാഗങ്ങളെല്ലാം യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചുവെന്നും ആ കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവിൻ്റെ ആ മരണത്തിൽ വിശ്വസിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുമെന്നും വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ തന്നെ ഇവർ വിശ്വസിക്കുന്നത് വേറൊരു മനുഷ്യനെന്നാണ്. വിരോധാഭാസം നോക്കണേ, വെറുമൊരു മനുഷ്യനാണ് ക്രൂശിൽ മരിച്ചതെങ്കിൽ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമാകത്തില്ല. ഇപ്പം ഞാൻ പോയി ക്രൂശിൽ പോയി മരിക്കുകയാണെന്ന് ചിന്തിച്ചു, ഞാൻ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി എനിക്ക് എൻ്റെ ജീവനെ കൊടുക്കാൻ പറ്റും? ഒരു 10,000 പേർക്ക് പകരം ഒരാളുടെ ജീവനെ കൊടുക്കാൻ സാധിക്കത്തില്ല. ഇനി എനിക്ക് ശേഷം ഒരു 10,000 വർഷം ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഈ 10,000 വർഷങ്ങൾ ജനിക്കാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കാൻ സാധിക്കത്തില്ല. ഒരു മനുഷ്യനും സാധിക്കത്തില്ല. അത് ദൈവം യാഗമായി തീർന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ആ യാഗം സ്പെഷ്യലായിരിക്കണം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ലോൺ എടുക്കാനായിട്ട് പോകുമ്പോൾ ലോണിന് ഈട് കൊടുക്കണം. കാരണം നമ്മൾ ലോൺ എടുക്കുന്ന തുകയെക്കാളും കൂടിയത് ഈട് കൊടുത്താൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന തുകയേക്കാൾ, നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം രൂപയാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ഒരു 15 ലക്ഷത്തിൻ്റെ ഈട് കാണിച്ചാൽ മാത്രമേ ആ 10 ലക്ഷം നമുക്ക് കിട്ടത്തുള്ളൂ. കർത്താവിൻ്റെ ക്രൂശ് മരണം, ആ യാഗമെന്ന് പറയുന്നത് സകല മനുഷ്യരുടെ ആത്മാവിന്, സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് പകരമാകണമെങ്കിൽ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമാവണം. വെറും ഒരു മനുഷ്യൻ്റെ മരണമാണെങ്കിൽ അത് അതിനേക്കാൾ ശ്രേഷ്ഠമാകത്തില്ല. കർത്താവിൻ്റെ കാൽവരി ക്രൂശ് മരണം അത് ദൈവത്തിൻ്റെ യാഗമാണ്. അത് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് ആ മനുഷ്യ ശരീരത്തിൽ ആ അടികളേറ്റ് മരണം അനുഭവിച്ചു. അതുകൊണ്ടാണ് ആ ക്രൂശ് മരണം സകല ക്രൂശ് മരണത്തെക്കാളും ശ്രേഷ്ഠമാകുന്നത്. അതുകൊണ്ടാണ് ആ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഏത് കാലഘട്ടത്തിൽ ജീവിച്ച വ്യക്തിക്കും രക്ഷ കിട്ടുന്നത്. വെറും ഒരു മനുഷ്യൻ മരിച്ചാൽ അതിൽ അത് സാധ്യമാകത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് സാത്താൻ ചിലരിൽ കൂടി അത് യേശുക്രിസ്തു വെറുമൊരു മനുഷ്യനാണ്, കാൽവരി ക്രൂശിൽ മരിച്ചതും ഒരു മനുഷ്യൻ്റെ മരണമാണ് എന്ന് പറയുന്നത്? കാരണം അവന് ഭയമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ ജനം രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കാതിരിക്കാൻ ഈ ദുഷ്ട സാത്താൻ ചില ആളുകളെ തന്ത്രപൂർവ്വമായി കയ്യിലെടുത്ത് അവരിൽ കൂടി ചില വിഭാഗങ്ങൾ ആരംഭിച്ചിട്ട് അനേകരെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന വ്യക്തികൾ ഇവിടെ പറയാനോ, നിങ്ങൾ ഏത് മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളായാലും ശരി, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ അർപ്പിക്കപ്പെട്ടത് തൻ ദൈവമായി തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മരണം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കർത്താവിൻ്റെ മരണത്തിൽ വിശ്വസിക്കുന്നത് രക്ഷ കിട്ടുന്നത്.
വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ ദൈവരൂപത്തിൽ യോഹന്നാൻ കാണുകയാണ്. ഇനി അതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ആ ഭാഗത്ത് വരുന്നതിന് മുമ്പ്. ചില ആളുകൾ പറയുന്നത് യേശുക്രിസ്തു കാൽവരിക്രൂശിൽ മരിച്ചില്ല, അതിന് തെളിവില്ല എന്നൊക്കെയാണ്. യേശുക്രിസ്തു കാൽവരിക്രൂശിൽ മരിച്ചു എന്നതിന് ചരിത്രപരമായ തെളിവുണ്ട്. ബൈബിളിൽ അനേക തെളിവുകളുണ്ട്. അതിലൊരു ഭാഗം എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നത്, കർത്താവിൻ്റെ കാൽവരിക്രൂശിൽ കിടക്കുന്ന ആ സമയം ഏറ്റവും ഒടുവിലായിട്ട് വിലാപ്പുറത്ത് ആ ഒരു റോമൻ പടയാളി കുന്തം കൊണ്ട് കുത്തും. കുന്തം കൊണ്ട് കുത്തുമ്പോൾ രക്തവും വെള്ളവും പുറപ്പെടും. ഇത് കണ്ടുകൊണ്ട് യോഹന്നാൻ അടുത്ത് നിൽപ്പുണ്ട്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അതായത് ആ അരുമശിഷ്യനായ യോഹന്നാൻ കണ്ണുകൊണ്ട് കണ്ടു യേശുക്രിസ്തുവിനെ വിലാപ്പുറത്ത് കുത്തുകയും ആ കുത്തിയ ആ ഭാഗത്തു നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടത് തൻ കണ്ണുകൊണ്ട് കണ്ടു. അത് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു, ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു കാൽവരിക്രൂശിൽ മരിച്ചില്ല എന്നൊക്കെ ചില വിഭാഗങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതിന് ബൈബിളിൽ തെളിവില്ല എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ നിങ്ങൾ ബൈബിളിനെ കൂട്ടുപിടിക്കരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന മതഗ്രന്ഥങ്ങളെ പിടിച്ച് നിങ്ങൾക്ക് പറയാം. നിങ്ങൾ മറ്റൊരു മതത്തിലെ മതഗ്രന്ഥത്തെ പിടിച്ച് പറയാൻ നിൽക്കരുത്. ബൈബിളിൽ വ്യക്തമായി യേശുക്രിസ്തു കാൽവരിക്രൂശിൽ അർപ്പിക്കപ്പെട്ടുവെന്നും 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തന്നെ മരണത്താൽ നീക്കിക്കളഞ്ഞ് മരണത്തിൻ്റെ പാതാളത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളവനായി അധികാരം കയ്യിലുള്ളവനായി ഉയർത്തെഴുന്നേറ്റുവെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ബൈബിളിലില്ല എന്ന് നിങ്ങൾ ബോഷ്ക്ക് പറയരുത്. ഇനി ബൈബിൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, അവരും യേശുക്രിസ്തു അവർ ചിലരെങ്കിലും യേശുക്രിസ്തു ദൈവമെന്ന് വിശ്വസിക്കുന്നില്ല. നിങ്ങളെ സാത്താൻ വഞ്ചിച്ചിരിക്കുവാണ്. ഇതാ യേശുക്രിസ്തു ദൈവമല്ലെങ്കിൽ കർത്താവിൻ്റെ യാഗത്തിന് നിൻ്റെ പാപത്തെ മോചിക്കാൻ കഴിയത്തില്ല. തൻ ദൈവമായതുകൊണ്ടാണ് തൻ്റെ യാഗം നിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മാറുന്നത്. വെറും ഒരു മനുഷ്യനാണ് മരിച്ചതെങ്കിൽ 10,000-20,000 വർഷം ഇപ്പുറത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ പാപങ്ങൾക്ക് അത് പരിഹാരമായിട്ട് മാറത്തില്ല. ഇനി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ യേശുക്രിസ്തുവിനെ ദൈവരൂപത്തിൽ കാണുകയാണ്. ദൈവരൂപത്തിൽ കാണുമ്പോൾ യോഹന്നാൻ കാണുന്ന കാര്യവും അവിടെ ദൈവമായ കർത്താവ് പറഞ്ഞ വാക്കും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. 1-ാം അധ്യായം 10 മുതൽ വാക്യമാണ് വായിക്കുന്നത്, വെളിപ്പാട് പുസ്തകം. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോ, സ്മർണ, പെർഗമോസ്, തുയതര, സർദീസ് ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. അപ്പോൾ ശബ്ദം ശ്രദ്ധിച്ചോണം, കാഹളത്തിനൊത്ത ഒരു മഹാനാദം. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ താൻ തിരിഞ്ഞു നോക്കുകയാണ് എന്താണെന്ന് കാണാനായിട്ട്. തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. യോഹന്നാൻ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാർവിൽ ചാരിയിരുന്ന വ്യക്തിയാണ്. ആ മനുഷ്യപുത്രനെ കണ്ട യോഹന്നാൻ പറയുകയാണ്, ആ മനുഷ്യപുത്രനൊരു സദൃശനായ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നു. ആ വ്യക്തിയുടെ ശ്രേഷ്ഠതയാണ് താൻ വായിച്ച് കേൾപ്പിയ തൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞ് പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലം കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. യേശുക്രിസ്തുവിൻ്റെ രൂപത്തെ വിശദീകരിച്ച ശേഷം ഇത് യേശുക്രിസ്തുവാണെന്ന് തെളിയിക്കുന്ന ഭാഗം അടുത്ത വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ആരാപ്പോ ഇത്? നമ്മുടെ കർത്താവും രക്ഷകനും ദൈവവുമായ യേശുക്രിസ്തു. ഞാൻ മരിച്ചവൻ ആയിരുന്നു, തൻ്റെ ശരീരം തൻ കാൽവരിക്രൂശിൽ യാഗമായി അർപ്പിച്ചു, തൻ ശരീരത്തിൽ മരണം അനുഭവിച്ചു, അനുഭവിച്ച ശേഷം ആത്മാവിൽ പറദീസിലോട്ട് പോയി. ദൈവം മരിക്കുമോ, ദൈവം മരിച്ചാൽ അത് ദൈവമാണോ എന്ന് ചോദിക്കുന്ന
മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, ശരീരമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ശരീരം മരിക്കുന്നതോടു കൂടി ദൈവം ഇല്ലാതാവുന്നില്ല, ആത്മാവാകുന്ന ദൈവം അവിടെയുണ്ട്. ഇത് തിരിച്ചറിയാത്തതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഭക്തത കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തു ദൈവമാണോ? ദൈവം തന്നെയാണ്. പിതാവായ ഏക ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തു, പിതാവുമായിട്ട് തുല്യനായിരുന്ന, ഐക്യതയിൽ ഒന്നായി നിൽക്കുന്ന ദൈവമായ യേശുക്രിസ്തു, ആ ദൈവം, ആ പിതാവായ ദൈവത്തോടുള്ള സമത്വം, ഇക്വാലിറ്റി, തുല്യത മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യ ശരീരത്തിൽ മരണമേറ്റെടുത്ത് കാൽവറി യാഗമായിട്ട് മാറി, ദൈവം തന്നെ യാഗമായിട്ട് മാറി. അങ്ങനെ യാഗമായിട്ട് മാറിയപ്പോൾ അത് സകല മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പാപത്തിനും കൂടി വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. ഏതെങ്കിലും രക്ഷിക്കപ്പെടാത്ത കർത്താവായ രക്ഷിക്കപ്പെടാത്ത എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനെ വാകൊണ്ട് കർത്താവ് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് യേശുക്രിസ്തു എനിക്ക് വേണ്ടി കൂടിയാണ് മരിച്ചത്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ് മരിച്ചത് എന്ന് അംഗീകരിക്കുകയും ചെയ്യാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ മഹാസന്തോഷത്തിലൂടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിനെ ഒന്ന് അംഗീകരിച്ച് നോക്കുക, നിങ്ങളെ ഹൃദയത്തിലൂടെ ഒന്ന് ക്ഷണിക്കുക, ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. നിങ്ങൾ അനുഭവിക്കുന്ന മഹാസന്തോഷം ഈ ലോകത്തിലെ ഒരു മദ്യത്തിനോ സമ്പത്തിനോ മറ്റ് യാതൊന്നിനോ തരാൻ പറ്റാത്ത സന്തോഷമായിരിക്കും. അതിലോട്ട് ദൈവം നിങ്ങളെ ക്ഷണിക്കട്ടെ, ദൈവം നിങ്ങളെ അതിലേക്ക് ആക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.